സ്പോട്ട് ലൈവിലേക്ക്. ഈ മണിക്കൂറിലെ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. വീണ്ടും കേരളം ഞെട്ടുകയാണ്. നീചമായ കൊലപാതകം. ചന്ദ്രൻ ഉണ്ണിത്താന്റെ മരണം കാരണം തലയോട്ടിക്കേറ്റ ക്ഷതമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. അയ്യപ്പ ഭക്തന്റെ മരണം തലയോട്ടിക്കേറ്റ ക്ഷതം കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയാണ്. തലയിൽ രക്തസ്രാവം ഉണ്ടായി. തലയോട്ടി തകർന്ന നിലയിലായിരുന്നു. നിരവധി ക്ഷതങ്ങൾ തലയിലുണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരുന്നതിന് മുൻപ് മുഖ്യമന്ത്രി പറഞ്ഞത് ഹൃദയസ്തംഭനം മൂലമാണ് മരണമെന്നായിരുന്നു. ഇത് കുടുംബം തള്ളിയിരുന്നു. CPM നടത്തിയ നീചമായ കൊലപാതകത്തിൽ പ്രതികളെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി നടത്തിയതെന്ന് ഇതോടെ കാര്യങ്ങൾ വ്യക്തമായിരിക്കുകയാണ്. പത്തനംതിട്ടയിൽ ശബരിമല കർമ്മസമിതി പ്രവർത്തകൻ ചന്ദ്രൻ ഉണ്ണിത്താൻ മരിച്ചത് തലക്കേറ്റ ക്ഷതം മൂലമെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കേരളം ഇപ്പോൾ ഗൗരവത്തോടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണിത്താന്റെ തലയൊട്ടിക്ക് ക്ഷതമേറ്റു. തലയിൽ രക്തസ്രാവമുണ്ടായി. തലയുടെ മുൻവശത്തും മധ്യഭാഗത്തുമേറ്റ ക്ഷതം മരണകാരണമാകാമെന്നാണ് പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത്. തലയിൽ ആഴത്തിലുള്ള ക്ഷതമേറ്റിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആൻജിയോബ്ലാസ്റ്റ് ചെയ്ത വ്യക്തിയാണ്. കൂടുതൽ വിശദമായ പരിശോധനകൾക്കായി സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഇതിന്റെ പരിശോധനാ ഫലങ്ങൾ പുറത്തുവന്നാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂ. എങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ അസിസ്റ്റന്റ് പോലീസ് സർജൻ ദീപുവിന്റെ നേതൃത്വത്തിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയത്. മരണകാരണം ഹൃദയസ്തംഭനം മൂലമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻപ് പ്രസ്താവിച്ചിരുന്നു. ഇത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പ്രത്യേകിച്ചും പോസ്റ്റ്മോർട്ടം നടക്കുന്നതിന് മുൻപ് ഇങ്ങനെ പറഞ്ഞത് വിവാദമാവുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെന്നാണ് BJP ആരോപിച്ചത്. അല്പസമയത്തിന് മുൻപാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉണ്ണിത്താന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തത്. മൃതദേഹം തിരുവല്ല സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിക്കും. തുടർന്ന് നാളെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ. ഏതായാലും ശബരിമല യുവതീ പ്രവേശനത്തിൽ പ്രതിഷേധിച്ച് പന്തളത്ത് ബുധനാഴ്ച വൈകിട്ട് ശബരിമല കർമ്മസമിതി നടത്തിയ പ്രകടനത്തിനിടെയുണ്ടായ സംഘർഷത്തിലാണ് കുരമ്പാലക്കുറ്റിയിൽ ചന്ദ്രൻ ഉണ്ണിത്താന് പരിക്കേറ്റത്. തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഉണ്ണിത്താൻ രാത്രിയോടെ മരിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിന് പരിക്കേറ്റതുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പന്തളം കടക്കാട് സ്വദേശി കണ്ണൻ, മുട്ടാർ സ്വദേശി അജു എന്നിവരാണ് പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. ഏതായാലും വലിയ ഗൌരവത്തോടുകൂടി കേരളം ഈ വിഷയം കാണുകയാണ്. വലിയ വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിവേകിയായ ഭരണാധികാരി അധികാരത്തിലെത്തിയാൽ എന്ത് സംഭവിക്കും എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നതെന്നാണ് ഈ വിഷയങ്ങളെല്ലാം കുറിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചത്. പോലീസ് കസ്റ്റഡിയിലുള്ളവരെ വേഷം മാറ്റി കൊണ്ടുപോകുന്നത് എന്ത് നവോത്ഥാനമാണെന്ന വിമർശനവും ചെന്നിത്തല ഉന്നയിച്ചു. തിരക്കഥ മുഖ്യമന്ത്രിയുടേതാണ്. മുഖ്യമന്ത്രിയുടേത് തരംതാണ നടപടിയാണെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തുന്നു. ആക്ടിവിസ്റ്റുകളായ യുവതികളെ തിരഞ്ഞുപിടിച്ച് തന്റെ അജണ്ട നടപ്പാക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചു. ഭക്തർക്കേറ്റത് ആഴത്തിലുള്ള മുറിവാണ്. അത് ഉടനെയൊന്നും ഉണങ്ങില്ല. പോലീസിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും അന്തസ്സിടിച്ച നടപടി കൂടിയാണിത്. മുഖ്യമന്ത്രി ചെയ്തത് ഭരണാധികാരിക്ക് ചേർന്ന നടപടിയല്ല. മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറിയുടെ റോഡിലാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നും ചെന്നിത്തല ആരോപിക്കുകയാണ്. മതിൽ കെട്ടിയവർ തമ്മിലുള്ള ഐക്യം തകർന്നു. ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് കെട്ടിയ മതിലിനെ വഞ്ചനാ മതിലെന്ന് വിളിക്കണം. ആചാരങ്ങളുടെ കാര്യത്തിൽ അവസാന വാക്ക് തന്ത്രിയുടേതാണ്. തന്ത്രിയെ വിരട്ടാൻ മുഖ്യമന്ത്രി നോക്കണ്ട. കോലീബി സഖ്യം എന്ന ആരോപണം BJPയെ പരിപോഷിപ്പിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ നടപടിയുടെ ഭാഗമാണ്. കള്ളനാടക മുഖ്യമന്ത്രി അവസാനിപ്പിക്കണമെന്നും രൂക്ഷ വിമർശനവുമായി ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു. അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ അപലപിക്കുന്നുവെന്നും ചെന്നിത്തല പറഞ്ഞു. ഏതായാലും വലിയ ഗൌരവത്തോടെ കേരളം ഈ വിഷയങ്ങളെല്ലാം ചർച്ചയാണ്. പ്രത്യേകിച്ചും ചന്ദ്രൻ ഉണ്ണിത്താന്റെ മരണം, അത് ഹൃദയസ്തംഭനം മൂലമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. കാരണം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ വെളിവാകുന്ന സത്യം അതാണ്. കല്ലേറിയിൽ പരിക്കേറ്റതാണ്. തലയിൽ ആഴത്തിലുള്ള മുറിവേറ്റിരുന്നു. അതുതന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ ഉണ്ണിത്താന്റെ ബന്ധുക്കൾ പറഞ്ഞതും ഇതാണ്. പോലീസ് കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. കല്ലെറിഞ്ഞവരെ, ഉണ്ണിത്താനെ കൊലപ്പെടുത്തിയവരെ പിടികൂടുന്നില്ല. പോലീസിന്റെ ഈ നടപടി ശരിയല്ല എന്നാരോപിച്ചുകൊണ്ട് ബന്ധുക്കൾ നേരത്തെ രംഗത്ത് വന്നിരുന്നു. നേരത്തെ BJPയുടെ സമരപന്തലിന് മുന്നിൽ, സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന ആത്മഹത്യ, ഇപ്പോൾ ചന്ദ്രൻ ഉണ്ണിത്താന്റെ കൊലപാതകം. ഈ രണ്ട് സംഭവങ്ങളും BJP ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പ്രത്യേകിച്ചും ശബരിമല സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ ഇതുവരെ കാണാത്ത അനിഷ്ട സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഗൌരവത്തോടെ തന്നെയാണ് ഈ വിഷയത്തെ BJPയും കോൺഗ്രസും അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഏറ്റെടുത്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതിന്റെ അലയൊലികൾ കേരളത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നതുപോലെ തലയിൽ രക്തസ്രാവമുണ്ടായിരിക്കുന്നു. തലയോട്ടി തകർന്ന നിലയിലാണ്. നിരവധി ക്ഷതങ്ങൾ തലയിലുണ്ടായിരുന്നു. ഇതിനൊരു സാധ്യത ഉണ്ടാകണമെങ്കിൽ ശക്തമായ കല്ലേറിൽ തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരുന്നത്.
പറയുന്നതോടുകൂടി കാര്യങ്ങൾ മറനീക്കി പുറത്തു വരികയാണ്. മുൻപ് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഹൃദയസ്തംഭനമല്ല, കുടുംബം തള്ളിയതുപോലെ തന്നെ ഈ വിഷയത്തെ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അത് ഹൃദയസ്തംഭനമല്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. അത് കൊലപാതകമാണ്, കല്ലേറിലുണ്ടായ ക്ഷതമാണ് മരണകാരണമെന്ന് വ്യക്തമായിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളുമായി വീണ്ടും മടങ്ങിവരാം.